ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഇങ്ങനെ പ്രതിസന്ധിയിൽ നിൽക്കുന്നുണ്ടാവും, മാറ്റിയാൽ കൊള്ളാമെന്നുണ്ടാവും. അവനവനെ മാറ്റണ കാര്യമല്ല, അതാണ് വലിയ രസം. ഏതോ ഒരാളെ മാറ്റണം, ഏതോ ഒരാളെ പോയി സ്നേഹിക്കുന്നുണ്ടാവും, പക്ഷെ ആ പുള്ളി ഇങ്ങോട്ട് സ്നേഹിക്കുന്നുണ്ടാവില്ല. ഇനി ആ പുള്ളിയുടെ സ്നേഹം ഇങ്ങോട്ട് കിട്ടണം, അതിനെന്ത് ചെയ്യും എന്നുള്ളതാണ് വിഷയം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രീതിയിൽ കുറേ പണം ഉണ്ടാക്കണം എന്നുണ്ട്, പക്ഷേ പണം ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഒന്ന് മടി പിടിച്ചിരിക്കുകയായിരിക്കും, ചിലപ്പോൾ പ്രയത്നിച്ചാലും ഉദ്ദേശിക്കുന്ന അത്ര മണി ഉണ്ടാവുന്നില്ല. അപ്പോൾ അതിന് ഒരു വേർഡിടും, മണി ബ്ലോക്കേജ് എന്നാണ് ആ വാക്ക്. ഇങ്ങനെ കുറേ സാധനങ്ങളാണ്, ലവ് ബ്ലോക്കേജ്, മണി ബ്ലോക്കേജ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഇത് മാറ്റാൻ എന്താ ചെയ്യുക എന്ന് ചോദിക്കും എന്നിട്ട്. അപ്പോൾ എന്തോ ഒരു, ഈ മണിയുടെ കാര്യത്തിലായാലും ശരി, റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, ജീവിതത്തിലെ ഏതൊരു കാര്യത്തിലാണെങ്കിലും എവിടെയോ ഏതോ ഒരു അദൃശ്യ തലത്തിൽ എന്തോ ഒരു ബ്ലോക്കേജ്, എന്തോ ഒരു ഏതോ ഒരു ദുഷ്ടശക്തി തടഞ്ഞു വച്ചിരിക്കുന്ന പോലെ, നമുക്ക് കിട്ടാനുള്ളതിനെയൊക്കെ തടഞ്ഞു വച്ചിരിക്കുന്ന പോലെ എന്തോ ഇവിടെ തടയപ്പെട്ടിരിക്കുന്നു. എനിക്ക് വേണ്ടത് അനുവദിച്ച് കിട്ടുന്നില്ല. ആക്ച്വലി എനിക്ക് ആളെ കിട്ടേണ്ടതാണ്, എവിടെ എന്തോ ബ്ലോക്കേജ് ഉണ്ട്. ആക്ച്വലി എനിക്ക് 2 കോടി കിട്ടേണ്ടതാണ്, പക്ഷേ എനിക്ക് 10 ലക്ഷമേ കിട്ടിയിട്ടുള്ളൂ, ബാക്കി എന്തോ ബ്ലോക്കേജിൽ കിടക്കുകയാണ്. ഈ ബ്ലോക്കേജ് എങ്ങനെ നീക്കിയിട്ട് ഇത് ഓക്കെ ആക്കും എന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. യൂണിവേഴ്സിൻ്റെ ചില ബേസിക് റൂൾസ് ഉണ്ട്, ആ റൂൾസിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഈ യൂണിവേഴ്സിൽ ആർക്കും ഒന്നും പ്രവർത്തിക്കാൻ പറ്റില്ല. പറ്റും, ആ റൂളിൻ്റെ ഓപ്പോസിറ്റ് റൂള് അത്രയും പവർഫുള്ളായിട്ട് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഉദാഹരണത്തിന്, ഈ യൂണിവേഴ്സിൻ്റെ, മീൻസ് നമ്മുടെ ഭൂമിയുടെ ഒരു റൂളാണ് ഗ്രാവിറ്റി. ഇവിടെ ഏതൊരു വസ്തുവിനെയും ഭൂമി അതിലേക്ക് പുള്ളിയും എന്നുള്ളത്, താഴേക്ക് വലിക്കും. അപ്പോൾ അതിപ്പോൾ അതിൽ വിശ്വസിക്കുന്ന ഒരുത്തൻ ചാടിയാലും താഴെ വീഴും, അതിൽ വിശ്വസിക്കാത്ത ഒരുത്തൻ ചാടിയാലും താഴെ വീഴും, മേലേക്ക് പോവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്നാൽ മേലേക്ക് പോകാൻ പറ്റില്ലേ, മേലേക്ക് പറഞ്ഞയക്കുന്നില്ലേ, നമ്മൾ ഈ ഉപഗ്രഹങ്ങളൊക്കെ അയക്കുന്നില്ലേ. ഗ്രാവിറ്റിയുടെ ഫോഴ്സിനെ ഭേദിക്കുന്ന അത്രയും ആൻറ്റി ഗ്രാവിറ്റി, അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ ഫോഴ്സ് ജനറേറ്റ് ചെയ്ത് ഇന്ധനം കത്തിച്ച് പരിശ്രമിച്ച് നമുക്ക് മേലേക്ക് പോകാൻ പറ്റും. അവിടെ എഫർട്ട് ഉണ്ട്. അല്ലാതെ നമ്മൾക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ നോക്കിയിരുന്നിട്ട് അവിടുത്തെ ഗ്രാവിറ്റി ഇല്ലാതെയാക്കാനോ അങ്ങനെയൊന്നും പറ്റില്ല. അങ്ങനത്തെ ടെക്നിക്കുകളൊന്നുമില്ല, ട്രിക്കുകളൊന്നുമില്ല, എഫർട്ടാണ് അവിടെ ഉള്ളത്. ഈ യൂണിവേഴ്സൽ ലോസ് അങ്ങനെയാണ്. യൂണിവേഴ്സിൻ്റെ നിയമങ്ങൾ, അല്ലെങ്കിൽ ഭൂമിയുടേതായ ചില നിയമങ്ങൾ, ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ടല്ലോ, ഇതൊക്കെ കൃത്യമായിട്ട് പ്രവർത്തിക്കുക. അതൊന്നും നമ്മളോട് ചോദിച്ചിട്ടോ നമ്മുടെ ആഗ്രഹം നോക്കിയിട്ടോ നമുക്കത് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലയോ എന്ന് ചോദിച്ചിട്ടൊന്നുമല്ല ഈ ഭൂമിയും ഈ പ്രപഞ്ചമൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മെയിനായിട്ടുള്ള ഇവിടുത്തെ പ്രശ്നം പ്രപഞ്ചവും ഭൂമിയൊക്കെ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. നമ്മളെന്ന് പറഞ്ഞത് ഇതിൻ്റെ ടോട്ടാലിറ്റിയിൽ എടുത്ത് നോക്കി ഒരു കടുകുമണിയോളം വരെയുള്ള ഒരു സാധനം മാത്രമാണ്, അത്രയും കൂടെ ഉണ്ടാവില്ല നമ്മുടെ പ്രസക്തി. പക്ഷെ നമുക്ക് നമ്മളൊരു വലിയ സംഭവമായതുകൊണ്ട് നമ്മൾ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങളൊക്കെ സംഭവിച്ചില്ലെങ്കിൽ ഭൂമിയുടെ കംപ്ലീറ്റ് പ്രവർത്തനം സ്തംഭിക്കും എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്നിട്ട് ഈ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ ആഗ്രഹം നടക്കലാണെന്നൊക്കെ വിചാരിച്ചിട്ട് അതിനുവേണ്ടി ഇനിയിപ്പോൾ എവിടെ അതൊന്ന് പറയുക, എന്ത് ട്രിക്കാവുള്ളത്, എന്ത് ടെക്നിക്കാവുള്ളത്, അത്ഭുത വിദ്യകളാണ് ഉള്ളത് എന്ന് തിരഞ്ഞ് അക്കൂട്ടത്തിൽ എന്തെങ്കിലും ഒരു അത്ഭുതകരമായ ട്രിക്ക് ആൻഡ് ടെക്നിക്സ് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരാളാണ് ഞാനെന്ന് വിചാരിച്ചിട്ടാണ് എന്നോട് വന്നിത് ചോദിക്കുന്നത്. വലിയ ധനികരെ നോക്കൂ, ലോകത്തിലെ വലിയ ധനികരെ, ഇപ്പോൾ ധനത്തിൻ്റെ കാര്യമാണ് പറയുന്നതെങ്കിൽ വലിയ ധനികരെ നോക്കൂ. അവരെവിടെയെങ്കിലും ഇരുന്നിട്ട് ഇങ്ങനെ മണി ബ്ലോക്കേജ് മാറാനുള്ള ട്രിക്ക് ചെയ്തിട്ട് മണി ഉണ്ടാക്കിയതാണോ? അതോ ബിസിനസ്സിൻ്റെ ടെക്നിക്ക് മര്യാദയ്ക്ക് പഠിച്ചിട്ട് ആ രീതിയിൽ ക്യാഷ് ഫ്ലോയുടെ ക്വാഡ്രൻ്റൊക്കെ പഠിച്ചിട്ട് ആ പ്രകാരം ഇൻവെസ്റ്റും ബിസിനസ്സും ചെയ്ത് പൈസ ഉണ്ടാക്കിയതാണോ? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാം ഉണ്ടാക്കിയ ആളുകളുടെ ചരിത്രം പഠിച്ചു നോക്കൂ. അവരെവിടെയെങ്കിലും ഇരുന്ന് എന്തെങ്കിലും ട്രിക്ക് ചെയ്ത് നോക്കിയോ? അതോ അവരതിൻ്റെ സ്ട്രാറ്റജീസ് ഫോളോ ചെയ്തോ? റിലേഷൻഷിപ്പ് നല്ലപോലെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളെ പോയി നിങ്ങൾ മനസ്സിലാക്കൂ, അവർക്ക് പ്രശ്നമില്ല എന്നിട്ടാണോ? അതോ അവരുടെ എന്തോ ലവ് ബ്ലോക്കേജ് ഇല്ലാത്തതുകൊണ്ടാണോ? അതോ അവർ സ്ട്രാറ്റജീസ് യൂസ് ചെയ്യുന്നുണ്ടോ റിലേഷൻഷിപ്പിൻ്റെ ഉള്ളിൽ? റിലേഷൻഷിപ്പ് നടത്തിക്കൊണ്ട് പോകാനും ഒക്കെ ഒരു സ്ട്രാറ്റജി ഉണ്ട്. ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആ ബൈലോസ്, ആ ഒരു യൂസർ മാനുവൽ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് അത് കുറച്ചൊക്കെ കറക്റ്റായിട്ട് എക്സ്പീരിയൻസ് ആകും. ആ യൂസർ മാനുവലിനെ കുറിച്ചിട്ട് ഒരു ചിന്തയില്ലാതെ അവനവൻ്റെ ആഗ്രഹത്തിന് മാത്രം പ്രസക്തി വയ്ക്കുകയും ആഗ്രഹം നടക്കാൻ ഇനിയിപ്പോൾ ആര് ഹെൽപ്പ് ചെയ്യും, ആൾക്ക് എന്ത് കൊടുക്കാനും തയ്യാറാണ്, ആ രീതിയിൽ നടക്കുകയും ചെയ്യുന്നവർ എല്ലായിടത്തും വഞ്ചിക്കപ്പെടും. കാരണം ഇങ്ങനെയുള്ളവരെ പറ്റിച്ച് ജീവിക്കാൻ കുറേ ആൾക്കാർ ഈ ലോകത്തിലുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് പേര് നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇനിയൊക്കെ ശരിയായിട്ടോ, ഇനിയൊക്കെ മണി ഇങ്ങനെ ഒഴുകിക്കോളും എന്നൊക്കെ പറയും.
അപ്പോൾ ചക്ക വീണപ്പോൾ മുയൽ ചത്ത പോലെ അതിൻ്റെ രണ്ട് ദിവസം കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ശരിക്കും കിട്ടാനിരിക്കുന്ന ആ ജോലി കിട്ടുന്ന ഡേറ്റ് അന്നായിരിക്കും വരിക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ചെയ്തിട്ടാണ് അതുണ്ടായതെന്ന്. നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനത്തിന് മുന്നിൽ വെച്ചിട്ട് ഈ സാധനം നാളെ എൻ്റെ ജീവിതം മാറ്റിമറിക്കുമെന്ന് ചിന്തിച്ചിട്ട് അഥവാ അതവിടെ വെച്ചില്ലെങ്കിലും നാളെ എന്തോ മാറാൻ പോവായിരുന്നു ലൈഫ് എന്നിരിക്കട്ടെ, നാളെ നിങ്ങളുടെ ലൈഫിൽ എന്ത് സംഭവിച്ചാലും നിങ്ങളുടെ മനസ്സ് ആ മാറ്റത്തിന് കാരണം ഈ സാധനമാണെന്ന് ക്ലെയിം ചെയ്യാൻ തുടങ്ങും. ഇത് നമ്മുടെ മനസ്സിനുള്ളൊരു പ്രത്യേകതയാണ്. ഇതൊന്നും സ്പിരിച്വാലിറ്റിയോ ഭക്തിയോ അല്ലാട്ടോ. സ്പിരിച്വാലിറ്റിയും ഭക്തിയൊക്കെ വേറെ സാധനമാണ്. അത് നമ്മുടെ ലൈഫിൽ നൈർമല്യം ഉണ്ടാക്കിയെടുക്കാൻ, മനസ്സിന് സമാധാനം ഉണ്ടാക്കിയെടുക്കാൻ, ബെറ്റർ പേഴ്സണായി മാറാനാണ് സ്പിരിച്വാലിറ്റി, ഭക്തി ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അല്ലാതെ ഈ പറഞ്ഞ പോലെ നമ്മൾ ആഗ്രഹിക്കുന്ന സകലതും നേടിയെടുക്കാനുള്ളൊരു ടൂളല്ല ഈ സ്പിരിച്വാലിറ്റി ഒന്നും. ഈ സ്പിരിച്വാലിറ്റിയുടെ അഗ്രഗണ്യന്മാരായിരുന്ന ആളുകൾ ആഗ്രഹങ്ങളെ ഇല്ലാത്തവരായിരുന്നു എന്നുള്ളതാണ് രസം. അവർ പിന്നെ ഈ ആഗ്രഹം നടത്തി തരാനുള്ള ടെക്നിക്ക് നമ്മളെ പഠിപ്പിച്ചു തരും? ഇല്ല. എന്ത് ചെയ്താൽ എന്തുണ്ടാവും എന്നുള്ളതിൻ്റെ ഒരു ഏകദേശ രൂപം വെച്ചിട്ട് നമ്മൾ പ്രയത്നിച്ച് നോക്കുക. എന്നാലും ഒരു കാര്യം അവിടെ ബോധം വേണം, നമ്മൾ പ്രയത്നിച്ചതിനെല്ലാം റിസൾട്ട് ഉണ്ടാവണമെന്നൊന്നുമില്ല. നമ്മൾ പ്രയത്നിച്ചാൽ സക്സസ് മാത്രമേ സംഭവിക്കുന്ന ഉറപ്പൊന്നുമില്ല. പ്രയത്നിക്കുമ്പോൾ സക്സസും ഫെയിലിയറും ഒക്കെ ഉണ്ടാവും. ബട്ട് നമ്മൾ പ്രയത്നിച്ചും കൂടെ നോക്കിയില്ലെങ്കിൽ നമുക്ക് ഒന്നും ഉണ്ടാവില്ല. സക്സസ് ഉണ്ടാവില്ല, ഫെയിലിയറും ഉണ്ടാവില്ല. അപ്പോൾ സക്സസ് ഉണ്ടാവും, ഫെയിലിയറും ഉണ്ടാവും. ഫെയിലിയറിന് ഭയന്നിട്ട് നമ്മൾ പ്രയത്നിക്കാതെ ഇരിക്കരുത്. സക്സസ് ആവുന്നവരെയും നമ്മൾ പ്രയത്നിക്കുക. അപ്പോഴൊക്കെ രണ്ട് കാര്യം നിങ്ങളുടെ മനസ്സിൽ വയ്ക്കുക. നിങ്ങളുടെ പ്രയത്നം പാഴായിപ്പോയി, നിങ്ങൾ ഉദ്ദേശിച്ച റിസൾട്ട് ഉണ്ടായില്ല എങ്കിൽ നിങ്ങൾ തോൽക്കുന്നില്ല. നിങ്ങൾ ഉദ്ദേശിച്ച റിസൾട്ട് നിങ്ങൾ ഉദ്ദേശിച്ച സമയത്ത് ഉണ്ടായില്ലെങ്കിൽ പോലും നിങ്ങൾ തോൽക്കുന്നില്ല. വാസ്തവത്തിൽ നിങ്ങൾ തോൽക്കുന്നത് പ്രയത്നം അവസാനിപ്പിക്കുമ്പോൾ മാത്രമാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളുടെ മനസ്സിൽ വയ്ക്കണം. വാസ്തവത്തിൽ നിങ്ങൾ തോൽക്കുന്നത് നിങ്ങളുടെ ആദ്യത്തെ പ്രയത്നത്തിന് റിസൾട്ട് കിട്ടാതിരുന്നപ്പോൾ തോറ്റിട്ടില്ല നിങ്ങൾ. നിങ്ങൾ അതോടുകൂടെ നിങ്ങളുടെ പ്രയത്നിക്കൽ അവസാനിപ്പിച്ചാൽ നിങ്ങൾ അവിടെയാണ് തോൽക്കുന്നത്. അതുകൊണ്ട് പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും തോൽക്കുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ പിന്നെ തോറ്റതോ എന്നൊരു ചോദ്യം വരില്ലേ? അപ്പോൾ വേറൊരു കോട്ട് മൈൻഡിൽ വയ്ക്കുക. സംടൈംസ് വി വിൻ, സംടൈംസ് വി ലേൺ. അതാണ് മനസ്സിലാക്കുന്നത്. ചില സമയത്ത് നമ്മൾ നേടുന്നു, ചില സമയത്ത് നമ്മൾ പഠിക്കുന്നു. തോൽവി എന്നൊരു സാധനം ഒരു വേടേ ഉപയോഗിക്കേണ്ടെന്നേ. അപ്പോൾ ഈ പ്രശ്നം കഴിഞ്ഞു. തോൽവി എല്ലാവർക്കും ഭയമല്ലേ? സോ ഒരു തവണ നമ്മൾ നേടുന്നു, ഒരു തവണ നമ്മൾ പഠിക്കുന്നു.